കരിമഷി ലവേഴ്സ് ആദ്യമായിട്ടാണ് എന്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഒരു മീഷോ ഹോളാണ്. എല്ലാവരും മീഷോ ഹോൾ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, ചേച്ചി എന്താ മീഷോ ഹോൾ ചെയ്യാത്തതെന്ന്. അപ്പം ഞാനും വിചാരിച്ചു ഒക്കെ എന്താ മീഷോ ഹോൾ ചെയ്തേക്കാന്ന്. അപ്പോൾ ഈ മീഷോ ഹോളിൽ ഞാൻ ഒരു 4-5 കുർത്തയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം ഞാൻ കുറച്ചൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരിക്കലും മഞ്ഞ വരരുതെന്ന് വിചാരിക്കും, ബട്ട് എങ്ങനെയൊക്കെയോ മഞ്ഞ അതിൻ്റെ ഉള്ളിൽ കയറി കൂടുന്നുള്ളതാണ് സത്യം. അപ്പം അങ്ങനെ അതുകൊണ്ട് ഒരു മഞ്ഞ കൂടി ഉണ്ട് കേട്ടോ, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. പക്ഷെ സ്റ്റിൽ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നു മഞ്ഞ ഞാൻ ഇട്ട് കണ്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഈ മീഷോയില് നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും, ബട്ട് സ്റ്റിൽ മീഷോ ആപ്പിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സൈറ്റിനേക്കാളും കുറച്ചും കൂടി വില കുറവാണ് കുർത്തി കുർത്തകൾക്കൊക്കെ. അത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നിങ്ങളതിൻ്റെ ഒരു റേറ്റിംഗ് ഒക്കെ നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത്തവണ ഞാൻ വാങ്ങിച്ചിരിക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ചും കൂടി ഒരു വേറെ വേറെ ടൈപ്പ് വാങ്ങിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഹോളാണ് ഇഷ്ടം, ഇനി ഞാൻ വീണ്ടും ഒരു ഒന്നോ രണ്ടോ മീഷോ ഹോളും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് കാണാൻ ഇഷ്ടമുള്ളതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ മീഷോ ആപ്പ് നിങ്ങൾക്ക് അറിയാം ഇതൊരു റീസെല്ലിംഗ് ആപ്പാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം. അതില്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ സെല്ല് ചെയ്തിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് മീഷോ ആപ്പ്. ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം മീഷോയിൽ എങ്ങനെ സെല്ല് ചെയ്യുന്നതൊക്കെ അറിയാം, പക്ഷെ സ്റ്റിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു 30 സെക്കൻഡിൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ ഞാൻ പറയുകയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പ്രോഡക്ട്സിലേക്ക് കടക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. അപ്പോൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറൊരാൾക്ക് അയച്ചു കൊടുക്കാനാണെങ്കിൽ താഴെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴിയോ ഏതെങ്കിലും വഴിയോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി. ആ അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇമേജും ഡിസ്ക്രിപ്ഷനും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണ് അയച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി സ്വന്തമായിട്ട് വാങ്ങിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് സ്മോൾ മീഡിയം ലാർജ് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഏത് വഴിയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യണ പോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ ഈസിയാണ് ഈ ഒരു പ്രോസസ്സ്. ഇനി നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതവിടെ മാർജിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് മാർജിൻ ഇട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 52 എത്ര രൂപയാണ് നിങ്ങൾ എക്സ്ട്രാ മാർജിൻ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ഇട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിക്കാനാണെങ്കിൽ നിങ്ങളിപ്പോൾ മാർജിൻ്റെ സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു സെയിം പ്രൈസ് തന്നെ ഇട്ട് ജസ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. എത്ര രൂപയൊക്കെയാണ് കൊടുത്തെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രൈസ് ഇട്ടിട്ട് ആ മാർജിനിലെ ഭാഗത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് ഈ ഒരു കുർത്ത, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്തയാണ്. ഇതൊരു കുർത്ത ബോട്ടം സെറ്റാണ് കേട്ടോ. ഇതൊരു സ്ട്രെയിറ്റ് കട്ട് കുർത്തിയൊന്നുമല്ല, ചെറിയതായിട്ട് ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ഇതിൻ്റെ ഈ ഒരു ബ്രസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു സ്ട്രിങ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് എം ആണ്, പക്ഷെ എനിക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ കുറച്ച് ടൈറ്റാണ്. അപ്പോൾ എൻ്റെ അത്രയും വണ്ണം അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ചും കൂടി വണ്ണമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സൈസ് ഒന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. ബാക്കിയെല്ലാം കൊണ്ടും എനിക്ക് കുഴപ്പമില്ലാതെ ജസ്റ്റ് ബ്രസ്റ്റിൻ്റെ അവിടെയാണ് കുറച്ച് ടൈറ്റ് എനിക്ക് വന്നത്. പിന്നെ ഇതിൻ്റെ തുണി നിങ്ങൾ കണ്ടത് നല്ല അത്യാവശ്യം നല്ല എന്താ പറയുന്നത് കോട്ടൺ റയോൺ മിക്സ് ആണ്, നല്ല ക്വാളിറ്റി എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്നത് ഇത് പെയിന്റ് ആണ് കേട്ടോ. സോ പെയിന്റ് കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഫസ്റ്റ്, ഇതെനിക്ക് ടോട്ടലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബ്ലൂ കളർ, ഒരു രസമുണ്ട് ഈ ഒരു കളർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. ഇതൊരു അംബ്രല്ല കട്ടിംഗ് ആണ് കേട്ടോ ഈ ഒരു കുർത്ത. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഫ്രണ്ടിലായിട്ട് ഒരു 25 വയസ്സേടെ ഒരു 4 എണ്ണം തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് നല്ല കോട്ടൺ ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ കളറാണ്, നല്ല കോട്ടൺ ആണ്. പിന്നെ അതിൻ്റെ താഴെ കണ്ടോ
താഴെ റഫിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കുർത്തയ്ക്ക്. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് വാങ്ങിച്ചെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്ന് ടൈ ചെയ്തിട്ടുണ്ട്. സോ ഓൾ ടുഗദർ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും എനിക്ക് ടോട്ടലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ താഴെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളറോ യെല്ലോ കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു സെക്കൻഡ് കുർത്ത. ഇത് കുർത്ത എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് കുർത്ത എന്ന് തന്നെ പറയട്ടെ. കുർത്തയിൽ സ്കേർട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ നമ്മള് എന്താ പറയണത്, ബോട്ടം ഒന്നും വേണ്ട. ഈ ഒരു ടോപ്പിൽ ഒരു ഒരു കുർത്ത ഇട്ട് കഴിഞ്ഞാല് നമുക്ക് കുർത്തയും സ്കേർട്ടിന്റെ ഒരുമിച്ചുള്ളതാണ്. ഇതുണ്ടോ, ഇതാണ്. ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ. കണ്ടോ, സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് ഈ ഫ്രണ്ടിൽ ഒരു ഫ്ലാപ്പ് പോലെ ഉണ്ട് കണ്ടോ. ഇതില് നമ്മുടെ സ്കേർട്ട് അറ്റാച്ച്ഡ് ആണ്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്. ഒറ്റ തുണിയാണ്, പക്ഷെ ഇതൊന്ന് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത്, ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇതുമാതിരി ഇത് കൊടുത്തിട്ടുണ്ട്, വള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നമ്മുടെ വണ്ണത്തിനനുസരിച്ചിട്ട് നന്നായിട്ട് ടൈ ചെയ്ത് നല്ല ഷേപ്പിൽ നമുക്ക് ഇടാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ കുർത്ത. ഇത് ഫോയിൽ പ്രിന്റ് ആണ്, അത് മാത്രമാണ് എനിക്കൊരു ചെറിയ ഇത് തോന്നിയത്. കാരണം ഫോയിൽ പ്രിന്റ് ചിലപ്പോൾ ഒന്ന് ഡള്ളാവാൻ ചാൻസ് ഉണ്ട്. അത് അയൺ ചെയ്യുമ്പോഴും വെയിലത്തുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആണ് കണ്ടോ, താഴേക്ക് നല്ല ഫ്ലെയർഡ് ആണ്. മെറ്റീരിയലും നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇട്ടിട്ടും എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ആകെ ചെറിയ പ്രശ്നം ഈ ബ്രസ്റ്റിന്റെ അവിടെ കുറച്ചൊരു ഇച്ചിരി ടൈറ്റ് ആണെന്നുള്ളതാണ്. മീഡിയം ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, ബാക്കിയെല്ലാം കൊണ്ടും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തത്. ഇത് അടിപൊളി, ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇത് സ്റ്റൈലിഷ് മോം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ് കേട്ടോ. ഇതിന്റെ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു കളറിൽ എനിക്ക് വളരെ പണ്ടൊരു സാരി ഉണ്ടായിരുന്നു, ആ സമയത്ത് എനിക്ക് കളർ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കണ്ടോ. ഇതിന്റെ മെറ്റീരിയൽ നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇവിടെ ചെറിയൊരു ഓഫ് ഷോൾഡർ ആയിട്ടാണ് കണ്ടോ. ഇതൊരു സ്ട്രാപ്പാണ്, ഓഫ് ഷോൾഡർ ഡ്രസ്സാണ് ഇത്. ഇനി ഇതിന്റെ എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയത്, എന്റെ ഒരു പെർട്ടിക്കുലർ ബോഡി ടൈപ്പിന് ഇത് വലിയതായിട്ട് ഫ്ലാറ്റർ ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഹെവി ബസ്റ്റ് ആയതുകൊണ്ട് ഇത് ബസ്റ്റിന്റെ ജസ്റ്റ് തൊട്ട് താഴെയാണ് ഈ ഒരു ഇലാസ്റ്റിക് ഇരിക്കുന്നത് കേട്ടോ. ഒരുപാട് വലുതാകുകയും കുറച്ചൊന്ന് വലുതാകുന്ന ചെറിയൊരു ഡ്രസ്സാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇപ്പോ കുറച്ചൊരു ഹെവി ബസ്റ്റ് ആയതിന്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ടോട്ടലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡ്രസ്സിന്റെ കളർ ആണെങ്കിലും പിന്നെ ഇതിന്റെ ആ ഒരു എന്താ പറയുക തുണിയുടെ ഒരു സോഫ്റ്റ്നെസ് ആണെന്നുണ്ടെങ്കിലും ഈവൻ ആ ഒരു ഡ്രസ്സിന്റെ എന്താണ് ആ ഒരു ഭംഗി എല്ലാം നന്നായിട്ടുണ്ട്. എന്റെ ഒരു പെർട്ടിക്കുലർ ബോഡി ടൈപ്പിന് വലുതായിട്ട് ഫ്ലാറ്റർ ചെയ്യില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെനിക്ക് ചെറുതായിട്ടൊരു ഡിസപ്പോയിന്റ്മെന്റ് അല്ല, എന്നാലും എന്റെ ബോഡിക്ക് ചേരുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സുമാണ്, അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഇല്ലു. പക്ഷെ നിങ്ങളുടെ ബോഡി ടൈപ്പിന് നിങ്ങൾക്ക് ചേരുന്ന തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാട്ടോ. കാരണം ആ ഒരു കളറും തുണിയും എല്ലാം ഭയങ്കര അടിപൊളിയാണത്. അപ്പൊ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ. ഇതൊരു ചിക്കൻകാരി കുർത്തിയാണ്. ഇത് ഒറിജിനൽ ചിക്കൻകാരി ഒന്നുമല്ല, നമുക്കത് അത്രയും ഒറിജിനൽ ചിക്കൻകാരിക്ക് അത്യാവശ്യം നല്ല പ്രൈസി ആയിരിക്കും. അപ്പൊ എന്തായാലും എനിക്കൊരു ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതാ ഇത് കണ്ടോ, ഇതാണ്. ഇത് പക്ഷെ ഭയങ്കര സീത്രൂ ആണ് ഈ ഒരു ഇത്. ഇതിന്റെ ഉള്ളില് അവര് എക്സ്ട്രാ ഇതൊന്നും തന്നിട്ടില്ല കേട്ടോ. കണ്ടോ, നിങ്ങക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രോബ്ലം ആണ്, അല്ലാതെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. മെറ്റീരിയല് ഒരു ജോർജറ്റ് ഷിഫോൺ ജോർജറ്റ് മിക്സ് ആണ്. ബാക്കിയെല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത്
വീഡിയോ മീഷോ ഹോൾ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. എൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാത്തിൻ്റെയും കോഡ് ഞാൻ കൊടുക്കാം, കാരണം ലിങ്ക് ഉണ്ടാവാൻ ഇല്ല. അപ്പോൾ ജസ്റ്റ് ആ കോഡ് പ്രോഡക്റ്റ് കോഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ, അതിനു മുമ്പ് തന്നെ ഇത് ഈ ഒരു ഇതിൻ്റെ കമൻറ്റ് ഇഷ്ടമായില്ല എന്നുള്ള താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.